Welcome to MommaCool. In this video, we have baby weight gain series in the second part. That is the baby weight chart. In the first video, we have to talk about the reasons for the baby. In the birth weight, we have to calculate weight gain We have to do the birth weight. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചാർട്ട് ഷെയർ ചെയ്യാം ഈ ചാർട്ടിൽ ബർത്ത് വെയിറ്റ് വെച്ചിട്ട് ഓരോ മാസവും കുട്ടി എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ബോയ്സിനും ഗേൾസിനും വ്യത്യാസം വരാം അതുപോലെ ചില കുട്ടികൾ ജനിക്കുമ്പോൾ 2.5 കിലോ ഉണ്ടാവുള്ളൂ ചിലവർ 4 കെജി ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാർട്ട് നോക്കാം അതിനുശേഷം ഈ വെയിറ്റ് ഗെയിനിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിയാൽ അറിയാം ജനിക്കുമ്പോൾ 2.5 ടു 4.3 കെജി ഉള്ള ഒരു കുട്ടി ഒരു മാസം കഴിയുമ്പോൾ 3.4 ടു 5.7 കെജിയെങ്കിലും ആകണം ഇനി രണ്ടാം മാസത്തിൽ 4.4 ടു 7 കെജി ആകണം മൂന്നാം മാസത്തിൽ 5.1 ടു 7.9 കെജി ആവണം ഇനി നാലാം മാസത്തിൽ 5.6 ടു 8.6 ആവണം അഞ്ചാം മാസത്തിൽ 6.1 ടു 9.2 ആകണം ആറാം മാസത്തിൽ 6.4 ടു 9.7 ഏഴാം മാസത്തിൽ 6.7 ടു 10.2 എട്ടാം മാസത്തിൽ 7 to 10.5 അപ്പൊ നിങ്ങൾക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും ഈ ആറു മാസം വരെ കുട്ടി വളരെ വളരെ വേഗത്തിൽ വളരും അത് കഴിയുമ്പോൾ ആ വെയിറ്റ് ഗെയിനിന്റെ ആ ഒരു പാറ്റേൺ മാറി വരുന്ന കണ്ടോ പിന്നെ ഒമ്പതാം മാസത്തിൽ 7.2 to 10.9 പത്താം മാസത്തിൽ 7.5 to 11.2 പതിനൊന്നാം മാസത്തിൽ 7.4 to 11.5 പന്ത്രണ്ടാം മാസത്തിൽ 7.8 to 11.8 അപ്പം നിങ്ങൾ ചാർട്ട് കണ്ടല്ലോ ഇനി ഈ ചാർട്ട് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഇത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ പാറ്റേണിലേ അല്ലായിരിക്കും വളരുന്നത് അപ്പം നമുക്കൊരു കോമൺ ആയിട്ട് കുട്ടികൾക്ക് എങ്ങനെ വെയിറ്റ് കൂടണം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം നിങ്ങൾ ഈ വെയിറ്റ് ചാർട്ട് കണ്ടല്ലോ ഇനി ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ബേബിയുടെ വെയിറ്റ് ഗെയിനിനെ കുറിച്ച് മിക്ക ആൾക്കാരും ഈ വെയിറ്റ് ചാർട്ട് വച്ചിട്ടേ അല്ല കുട്ടികളുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു കണ്ണുകൊണ്ടിട്ടാണ് കുട്ടികൾ ബൾക്കിയാണോ അതുപോലെ അവരുടെ കവള് നന്നായിട്ട് ചാടിയിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കുട്ടിക്ക് നല്ല ഹെൽത്തി ആണോ അതുപോലെ അവന് വളർച്ചയുണ്ടോ എന്നൊക്കെ അസസ് ചെയ്യുന്നത് ഇത് തന്നെ ഒരു വലിയ തെറ്റാണ് എപ്പോഴും നമ്മൾ കുട്ടിയുടെ ബർത്ത് വെയിറ്റ് വച്ചിട്ടാണ് അവൻ ഒരു മാസത്തിൽ രണ്ട് മാസത്തിൽ മൂന്ന് മാസത്തിലൊക്കെ ഇത്ര ഇത്ര കിലോ ആകണം എന്ന് കണക്ക് കൂട്ടേണ്ടത് അല്ലാതെ ഒരിക്കലും കാഴ്ച വെച്ചിട്ട് അയ്യോ കുട്ടി ചെറുതാണല്ലോ തീരെ ഇല്ല എന്നൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത് അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി ആക്റ്റീവും അതുപോലെ മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റ് സമയത്ത് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ തൂക്കക്കുറവൊന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല നമ്മൾ ഈ ഒരു വയസ്സ് വരെയുള്ള സമയത്ത് വാക്സിനേഷൻ ഒക്കെ ആയിട്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകും അപ്പം നിങ്ങൾ എപ്പോഴും കുട്ടിയുടെ വെയിറ്റ് എടുത്തിട്ട് അവർ കറക്റ്റ് വെയിറ്റ് ഗെയിൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്ക് തൂക്കം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഈ തൂക്കക്കുറവിന് കാരണങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വെയിറ്റ് ചാർട്ട് നോക്കിയിട്ട് കൺഫ്യൂഷൻ ആയെങ്കിൽ ഒരു ഈസി മെത്തേഡ് ഉണ്ട് നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ അതിന്റെ ഇരട്ടി വെയിറ്റ് ആകണം അവൻ ആറു മാസം ഉള്ളപ്പോൾ അതായത് 2.5 കെജി ഉള്ള ഒരു കുട്ടി ആറു മാസമാകുമ്പോൾ 5 കെജി എങ്കിലും ഉണ്ടാവണം ഇനി മൂന്നിരട്ടി വെയിറ്റ് ആകണം അവൻ ഒരു വയസ്സാകുമ്പോൾ അതായത് ഒരു 7 കെജി എങ്കിലും ഒരു വയസ്സാകുമ്പോൾ വേണം അതിൽ കുറവാണെങ്കിലാണ് ശരിയായ തൂക്കക്കുറവെന്ന് പറയുന്നത് ഇനി നമ്മുടെ ഈ ചാർട്ട് വെച്ചിട്ടുള്ള വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് വെയിറ്റ് ഗെയിൻ ആണ് അപ്പൊ നിങ്ങളത് വെച്ച് നോക്കണം പിന്നെ ഈ ഞാനിപ്പോ പറഞ്ഞ രീതിയിൽ നോക്കുമ്പോൾ അതിൽ നിന്നും കുറവാണെങ്കിൽ മാത്രമാണ് ശരിക്കും തൂക്കക്കുറവിന്റെ പ്രശ്നം വരുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പീഡിയാട്രീഷ്യനായിട്ട് ഡിസ്കസ് ചെയ്യണം നമ്മൾ തൂക്കം കൂടാനുള്ള ഫുഡെല്ലാം കൊടുക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് തൂക്കക്കുറവിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ പീഡിയാട്രീഷ്യനായിട്ട് ഡിസ്കസ് ചെയ്യണം ആറ് മാസം വരെ നമ്മൾ കുട്ടികൾക്ക് പാല് മാത്രമേ കൊടുക്കാവുള്ളൂ നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ അറിയാം ആ സമയത്താണ് അവരുടെ വളർച്ച ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് വെയിറ്റ് കൂടുന്നത് അപ്പൊ പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡാ ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റ് മിൽക്കിലെ സ്കിം മിൽക്കും ഉണ്ട് ഫാറ്റ് മിൽക്കും ഉണ്ട് അതായത് കുട്ടിയുടെ വിശപ്പ് മാറ്റുന്ന ഈ സ്കിം മിൽക്കാണ് കുട്ടി വിശന്ന് കരഞ്ഞിട്ട് പെട്ടെന്ന് പാല് കുടിക്കുമ്പോൾ ഈ സ്കിം മിൽക്ക് കുടിച്ചു കഴിയുമ്പോൾ തന്നെ അവന്റെ വയറ് ഫുള്ളാകും അവന്റെ വിശപ്പ് മാറും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടി ഫാറ്റ് മിൽക്കും കൂടി കുടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോഴേ അവന്റെ വെയിറ്റ് ഗെയിൻ കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ ഫോർമുല ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല ഏത് ഫോർമുലയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിന്റെ പുറകിൽ കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് എത്രയെത്തോളാണോ കൊടുക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതായത് ഓരോ സെർവിലും എത്ര സ്കൂപ്പ് ഇടണം എത്ര ML വാട്ടർ യൂസ് ചെയ്യണം ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പാലിക്കണം നോക്കണം അതിനനുസരിച്ച് വേണം കുട്ടികൾക്ക് ഫോർമുല മിക്സ് ചെയ്യാൻ ഇനി നമ്മൾ ഇതിൽ കുറവാണ് കൊടുക്കണമെങ്കിൽ കുട്ടികൾക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടില്ല അപ്പൊ കുട്ടികളുടെ വളർച്ച ഭയങ്കരമായിട്ട് സ്ലോ ആയി പോകും
പിന്നെ നമ്മൾ ഈ ഒരു വയസ്സ് വരെയുള്ള സമയത്ത് സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് പാല് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ അവരുടെ വളർച്ച കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. നെക്സ്റ്റ് എപ്പിസോഡിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട വെയിറ്റ് ഗെയിനിങ് ഫുഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ വെയിറ്റ് ഗെയിനിങ് ഫുഡും കൂടി അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തൂക്കം കൂടാനായിട്ട് സഹായിക്കും. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു വയസ്സ് വരെ നമ്മൾ തൂക്കം കൂടാൻ മാത്രം വേണ്ടിയിട്ടല്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കേണ്ടത്. ധാരാളം പോഷക സമൃദ്ധമായ ആഹാരം അവർക്ക് കൊടുക്കണം. അപ്പൊ അവരുടെ തൂക്കം ഭാവിയിൽ ചില കുട്ടികൾ പതുക്കെ പതുക്കെ തൂക്കം കൂടുന്ന ശരീരപ്രകൃതിയായിരിക്കും. അപ്പൊ അവർക്ക് ഭാവിയിൽ അത് ശരിയായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് ബേബി വെയിറ്റ് ഗെയിനിങ് ഫുഡാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത്.